തിരനോട്ടത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിരനോട്ടത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ശില്പിയും കലാസംവിധായകനും ലാലേട്ടൻ അഭിനയിച്ച ബട്ടർഫ്ലൈസ്, ഗുരു എന്നീ ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച സംവിധായകനുമായ ശ്രീ രാജീവ് അഞ്ചലാണ്. ഈ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ആദ്യത്തെ പടം, റിലീസ് ചെയ്യുന്ന ആദ്യത്തെ പടം, അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അതിന്റെ പേര് ഓസ്ട്രേലിയ എന്നുള്ള പേരിലായിരുന്നു ആദ്യം അതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതാണ് എന്റെ അറിവ്. ശരിയാണോ? മോഹൻലാലിനെ വെച്ച് തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു കാർ റേസുകാരൻ്റെ കഥയായിരുന്നു. അപ്പോൾ അതിന് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളത് കുറച്ച് ഷൂട്ട് ചെയ്തു, കാർ റേസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിന് അവിടെ വന്നിട്ടുണ്ട്, നെതർലാൻഡ് സ്റ്റുഡിയോയിൽ അത് സെറ്റിട്ടിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ ശ്രീപെരുമ്പത്തൂരിൽ കാർ റേസ് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊരു 5-6 ക്യാമറ വെച്ചാണ് നമ്മളത് റേസൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു, അതായത് ഓസ്ട്രേലിയയുടെ കുറേ പോർഷൻസ് കാർ റേസ് ഒക്കെ. അപ്പോൾ ഒരു കാർ റേസർ, കാർ റേസിനോട് കമ്പമുള്ള പ്രിൻസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണല്ലോ ബട്ടർഫ്ലൈസ്. അല്ലാതെ ആ അത്രയും പോർഷൻ നമ്മളിതിലേക്ക് യൂസ് ചെയ്തു. ചേട്ടൻ്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് പിന്നെ ഇത് തന്നെയായിരുന്നു ശരിക്കും? അല്ലല്ല, എൻ്റെ ഞാൻ 86 അമ്മാനങ്കിളി എന്ന് പറഞ്ഞ കുട്ടികളുടെ സിനിമയിലാണ് എൻ്റെ തുടക്കം. അത് 1.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു വളരെ ചെറിയ സിനിമയായിരുന്നു. അത് റിലീസ് ചെയ്തില്ല. അതിനുശേഷം തങ്കക്കുലിസ് എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ചെയ്തു, പുതുമുഖങ്ങളെ വെച്ചിട്ട്, കോവൈ ചെഴിയൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട്. അതും അവരുടെ ചില ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് റിലീസ് ചെയ്തില്ല. അപ്പോൾ രണ്ട് പടങ്ങൾ റിലീസ് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ് മോഹൻലാലിനെ വെച്ച് എനിക്ക് ബട്ടർഫ്ലൈസ് ഷൂട്ട് ചെയ്യാനും റിലീസ് ചെയ്യാനും പറ്റിയത്. എൻ്റെ ഫലത്തിൽ മലയാളത്തിലേക്ക് തിയേറ്ററിൽ റിലീസാന്ന് പറയാവുന്ന എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസ് തന്നെയാണ്. രാജീവേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പടങ്ങൾ, അതായത് ബട്ടർഫ്ലൈസ് ആണെങ്കിലും ഗുരു എടുത്തിരുന്നാലും ലാലേട്ടനെ കൊടുത്ത രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഒന്നൊരു പക്ക കൊമേഴ്സ്യൽ സിനിമ, തിയേറ്ററിൽ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി എടുത്ത ഒരു സിനിമ, ഒന്ന് ചിന്തിക്കുന്നവർക്കായിട്ടുള്ള സിനിമ അല്ലേ? അല്ല, അത് അങ്ങനെ ഇപ്പം അത് ബോധപൂർവ്വം അല്ല. നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സിനിമാ സങ്കല്പം എന്ന് പറയുന്നത്, ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്തുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സംവിധായകരെന്ന് പറയുന്നവർ ഭരതൻ, പത്മരാജൻ തുടങ്ങിയ അടർ സാർ അന്നുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംവിധായകരാണ് എൻ്റെ ഞങ്ങളുടെ മനസ്സിലുള്ള സംവിധായകർ, മാതൃക. അപ്പോൾ അവരൊക്കെ വെറൈറ്റി സിനിമകൾ, ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സിനിമ അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാതെയാണ് അവർ സിനിമകൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ടൈപ്പ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ വെറൈറ്റി കണ്ടെത്തുക, അതിലൂടെ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ശീലം ഉള്ളിൻ്റെ ഉള്ളിൽ അവരിൽ നിന്ന് ഞാൻ പകർത്തിയിരുന്നു. ഞാനെന്നല്ല, അന്നത്തെ സംവിധായകരായിട്ടൊക്കെ വന്നിട്ടുള്ള അന്നുള്ളവരെല്ലാം അങ്ങനെ വ്യത്യസ്തമായ സിനിമകൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് അങ്ങനെയല്ല. നമ്മളൊരു ഇപ്പം ഷാജി കൈലാസിൻ്റെ സിനിമകളിൽ ഷാജി കൈലാസ് സ്ഥിരമായി ഷാജിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഉള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജി എന്നോട് പലപ്പോഴും പറയാറുണ്ട് അത് വേറിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഷാജിയുടെ ഒരു സിനിമയുടെ ഒരു ഇതാണ്. നമ്മുടെ പ്രേക്ഷകൻ തന്നെയാണോ അതിൻ്റെ കാരണക്കാരൻ? കാരണം അവരങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനെ നമ്മൾ അതിജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം അവരൊരു പക്ഷേ നമ്മളെ ഒരു പക്ഷേ അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷേ എന്നാലും നമ്മൾ വെറൈറ്റി ഉള്ളത് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു, അതുകൊണ്ടാണ് എൻ്റെ സിനിമകൾക്ക് ഗ്യാപ്പ് വരുന്നത്. ഞാനങ്ങനെ സിനിമ ചാടിക്കേറി അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരു സ്വഭാവമല്ല എനിക്ക്. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും ഈ പറഞ്ഞ ആദ്യത്തെ തമിഴ് സിനിമയും അതിനു മുമ്പുള്ള കുട്ടികളുടെ സിനിമയും ഈ രണ്ട് സിനിമകളും പുറത്തു വരാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലാലേട്ടനെ വെച്ചൊരു പടം, അതെങ്ങനെ? അല്ല, ഞാൻ ആർട്ട് ഡയറക്ടറുടെ ആണല്ലോ. അതെ. അപ്പോൾ ഞാൻ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് ആദ്യകാലത്തൊക്കെ സിനിമ ഡയറക്റ്റ് ചെയ്തതിൻ്റെ ഇടയിൽ തന്നെ ആർട്ട് ഡയറക്ഷനും ചെയ്യും. എനിക്ക് രണ്ടിനും തുല്യ പ്രാധാന്യമാണ് ഇന്നും. പക്ഷേ ഇന്നിപ്പം കലാ സംവിധാനം ചെയ്യുന്നില്ലെങ്കിലും ഇന്ന് ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്. ജഡായു പ്രോജക്റ്റൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയേക്കാൾ വലിയ പ്രോജക്റ്റാണത്. അപ്പം അന്ന് ഞാൻ ചെയ്തിരുന്ന ആ സമയത്ത് പത്മരാജൻ സാറിൻ്റെ, പപ്പേട്ടൻ്റെ, ഞാൻ ഗന്ധർവൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബട്ടർഫ്ലൈസിന് മോഹൻലാലിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കഥ ഞങ്ങൾ പറഞ്ഞ് കഥ അന്ന് മോഹൻലാലിനെ ഒന്ന് കാണാൻ പോലും കിട്ടാത്ത സമയമാണ്, ഏറ്റവും തിരക്കുള്ള സമയത്താണ്. അപ്പം നമ്മുടെ സുരേഷ് കുമാറാണ് ഇതിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടി എന്നെ സഹായിച്ചത്. സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കുമാറിന് എന്നോട് ഒരു ഇഷ്ടമുണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു.
അപ്പം ഞാനിങ്ങനെ പല കഥകളും സുരേഷിനോട് പറയുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഒരു കഥ ഇങ്ങനെ സുരേഷിനോട് പറഞ്ഞപ്പോൾ ലാലിനോട് സംസാരിക്കുക രാജീവ് എന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻലാലിനെ മീറ്റ് ചെയ്യുന്നത് ഞാൻ പാലക്കാട് ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിൽ മോഹൻലാൽ താമസിക്കുന്നു. പിന്നെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ സുരേഷിൻ്റെ പടം. അപ്പോൾ അന്ന് മോഹൻലാലിനെ കാണാനായിട്ട് ഹോട്ടലിലൊന്നും ആരും വിടത്തില്ല ഒരു റൂമിലേക്കൊന്നും അങ്ങനെ വിടത്തില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോൾ എന്തുകൊണ്ടോ റൂമൊക്കെ തുറന്നു കിടന്നു. ഞാൻ ചിലപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ. മോഹൻലാൽ ലൊക്കേഷനിലേക്ക് പോകാൻ റെഡിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോയി, എന്നെ കൊണ്ടുപോയി. അപ്പോൾ കാറിൽ ഞങ്ങൾ ലൊക്കേഷനിലെത്തുന്നത് വരെ കുറച്ച് ദൂരമുണ്ട്. അതിനിടയിൽ ഞാൻ കാറിലിരുന്ന് കഥ പറഞ്ഞു. ചെന്നിറങ്ങിയപ്പോൾ സുരേഷ് കുമാറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സുരേഷ് കുമാർ എന്നെ പരിചയപ്പെടുത്താൻ ഇരുന്നാണ് മോഹൻലാലിനെ കഥ പറയുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, കഥയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പ്രൊഡ്യൂസറില്ല, തിരക്കഥ എഴുതാനുള്ള പണമില്ല, അതെല്ലാം സുരേഷ് കുമാർ ഏറ്റു. സുരേഷ് പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രം ക്ലബിൽ റൂം പറയാം. അന്ന് പി ബാലചന്ദ്രനാണ് ഇത് എഴുതാനായിട്ട് മോഹൻലാൽ സജസ്റ്റ് ചെയ്ത ആൾ. അങ്ങനെ രണ്ട് പുള്ളിക്കുള്ള അഡ്വാൻസും എല്ലാം സുരേഷ് കുമാർ തന്നെ ചെയ്തു. അപ്പോൾ സുരേഷിന് ഈ പടം ഇല്ല, സുരേഷ് എന്നെ സഹായിക്കുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ വരുമ്പോൾ മോഹൻലാൽ ആർക്കാണോ ഈ പടം കൊടുക്കുന്നത് ആ പ്രൊഡ്യൂസറുടെ നിന്ന് എൻ്റെ ആ കാശിങ്ങി തിരിച്ച് വാങ്ങിച്ച് തന്നാൽ മതി എന്ന് തമാശ പോലെ പുള്ളി പറയുകയും, പക്ഷേ അത് ഫലത്തിൽ സുരേഷിന് തന്നെ ആ സിനിമ ചെയ്യാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്നത്. രാജീവേട്ടൻ ബട്ടർഫ്ലൈസ് കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവാണ് ലാലേട്ടനെ വെച്ച് ചെയ്യുന്ന സിനിമ. അതെ അതെ. എന്തുകൊണ്ട് ബട്ടർഫ്ലൈസ് പോലെ ഒരു സിനിമ, ഒരു കൊമേഴ്സ്യൽ സിനിമ പക്ക, പിന്നെ ലാലേട്ടനെ വെച്ച് ചെയ്തില്ല? അല്ല, അത് അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു അവസരം ആയിരുന്നില്ല. ഇതിപ്പോൾ എല്ലാം ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരേണ്ടതല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു മോഹൻലാൽ ഒരു വളരെ ഹൈലി സ്പിരിച്വലായിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു വെറൈറ്റി അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ പുള്ളിക്ക് ഗുരുവിൻ്റെ കേട്ടപ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു പടമാണെന്ന് പുള്ളിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് അതും മോഹൻലാൽ സമ്മതിച്ചത്. കാരണം ഗുരുവിൻ്റെ എടുക്കുന്ന സമയത്ത് മോഹൻലാലിന് മലയാള സിനിമയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ശബ്ദമൊക്കെ പോയിട്ട് പുള്ളിക്കാരനെ പടങ്ങൾ ഒക്കെ ആരും പുള്ളിയെ സുഖമില്ലാതെ കിടന്നിട്ട് ആരും കാണാൻ ചെല്ലാതെ ഇരിക്കുക, പുള്ളിയൊന്ന് വല്ലാതെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു ഗുരുവിൻ്റെ സമയം. അപ്പോൾ അന്ന് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഗുരു എന്നെ അയക്കും മോഹൻലാലിനോട് ചെന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ മോഹൻലാലിൻ്റെ ശബ്ദം മാറി, ശബ്ദം അടഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഗുരുവിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഗുരു മോഹൻലാലിൻ്റെ ശബ്ദം അടഞ്ഞു, വലിയ ഒരു വിഷമമാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ അത്ഭുതകരമായിട്ട് ശബ്ദം തിരിച്ചു വരികയും ഒക്കെ ചെയ്ത വളരെ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മോഹൻലാലിന് ഗുരുവിനോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിനോടുള്ളൊരു സ്പിരിച്വലായിട്ടുള്ളൊരു കണക്ഷൻ ഒക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തന്നെയല്ല, ഗുരു സിനിമ തീരുന്നവരെ ഭയങ്കരമായ ഒരു വ്രതശുദ്ധിയിലായിരുന്നു അദ്ദേഹം. ശരിക്കും വ്രതത്തിൽ നിന്നാണ് ആ ഒരു ശരിക്കും ഒരു സ്പിരിച്വലായി. പല സീൻ എടുക്കുമ്പോൾ പോലും പല സീനിലും ഗുരുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ട് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗുരുവിനെ ഒന്ന് കണ്ടിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെയൊക്കെ ഒത്തിരി, അതായത് ഒരു അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോ നിയോഗങ്ങളാണ്. നമ്മൾ ചില സിനിമകൾ ചെയ്യുന്നു, ചില സിനിമകൾ വിജയിക്കുന്നു, ചില സിനിമകൾ വിജയിക്കുന്നില്ല. ചില സിനിമകളുടെ സ്വഭാവത്തിലല്ല മറ്റൊരു സിനിമ ഉണ്ടാകുന്നത്. ഇപ്പോഴിനി മോഹൻലാലിനെ വെച്ചിട്ട് നമുക്കൊരു പണ്ടത്തെ പോലെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ യാത്രയല്ലേ. അപ്പോൾ ഒരു ഏതൊരു ആർട്ടിസ്റ്റാണെങ്കിലും ഏതൊരു കലാകാരനാണെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജിനൊക്കെ വ്യത്യാസം വന്നു ഇപ്പോൾ. അപ്പോൾ ഇപ്പം ഒരു കുസൃതി ചാടി മോഹൻലാൽ ഓടിച്ചാടി നടക്കുന്ന ഒരു ക്യാരക്ടറിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് മോഹൻലാലിനെ കൊണ്ട് ബട്ടർഫ്ലൈസ് പോലെ വേറെ സിനിമ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അത് മാറി, കാലം മാറിയിരിക്കുകയാണ്. അപ്പം ചെയ്തത് തന്നെയാണ് അത്. ഇന്നിപ്പം നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ബട്ടർഫ്ലൈസിനെ കുറിച്ചും ഗുരുവിനെക്കുറിച്ചും സംസാരിക്കാൻ കാരണം അന്ന് അതുണ്ടാക്കിയ ആ നന്മയാണ്, അല്ലെങ്കിൽ അതുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റാണ്. അതങ്ങനെ ഒരു സിനിമ, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ബട്ടർഫ്ലൈസിലാണെങ്കിലും ഗുരുവിലാണെങ്കിലും ലാലേട്ടൻ്റെ ഒരു കോഓപ്പറേഷൻ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ സംബന്ധിച്ച് മലയാള സിനിമയിൽ നമുക്ക് ഇത്രയും ആ ഒരു ഒരു സൃഷ്ടിയോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോടുള്ള ഡെഡിക്കേഷൻ ഒരിക്കൽ ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ അദ്ദേഹത്തിൻ്റെതാണ്. നമ്മളെയൊക്കെ രാവിലെ വന്ന് ഉണർത്തും. ഇന്ന് ഏത് നടന്മാരും ഏത് നടികളും ഉണ്ട് അങ്ങനെ അത്ര ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആരുമില്ല. നമ്മൾ പോയി പിടിച്ചു വലിച്ചു കൊണ്ടുവരണം അവരെ. പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണെങ്കിൽ ഇപ്പോഴങ്ങ് ഞാൻ അടുത്ത സമയത്ത് ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോജക്റ്റിനോടുള്ള ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നടനെ നമുക്ക് ഇനി കിട്ടാൻ പ്രയാസം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെ. ആ സിനിമ ഒരിക്കൽ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ നന്നാക്കാനായിട്ടുള്ള പുള്ളിയുടെ ഒരു
എന്താ പറയുന്നത് അതൊരു ഒരു ആവേശമാണ് പുള്ളിക്കത്. ആവേശം ആ ആവേശത്തിനകത്ത് നമ്മളൊരു ഫുൾ ഗ്രൂപ്പ് അങ്ങ് വീണു പോകും. അതൊരു വലിയ വലിയ മാജിക്കാണ് അദ്ദേഹത്തിൻ്റെ. രാജീവേട്ടന് ഇത്രയും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് അതാണ് ഞാൻ ഗുരു കഴിഞ്ഞതിന് ശേഷം എത്ര വർഷമായി ലാലേട്ടിന് വേണ്ടി ഒരു സബ്ജക്ട് എന്താ ആലോചിക്കാത്തത്? അല്ല അങ്ങനെ വന്നില്ല, കാരണം സിനിമകൾ വളരെ വ്യത്യാസമായ ഒരു ഇതായതുകൊണ്ട് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മാറി മാറി ചിന്തിച്ചു പോയി അത്രയേ ഉള്ളൂ. ആ സൗഹൃദം ഇപ്പോഴും എങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ പിന്നെ ചിലപ്പം സിനിമ ചെയ്തേക്കാം, പക്ഷേ ഇപ്പോഴുള്ള മോഹൻലാലിൻ്റെ ഇപ്പോഴുള്ള രീതിയൊക്കെ വെച്ചായിരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ പഴയ മോഹൻലാലിന് ബട്ടർഫ്ലൈസ് പോലൊരു സിനിമയോ അല്ലെങ്കിൽ ഗുരു പോലൊരു സിനിമയോ ആയിരിക്കില്ല എൻ്റെ മനസ്സിൽ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇപ്പോഴുള്ള പ്രസൻറ്റിലുള്ള ഒരു അപ്പിയറൻസും പുള്ളിയുടെ എന്താണ് പ്രായവും ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സിനിമയെ ഞാൻ ചെയ്യുള്ളൂ ചെയ്യുന്നെങ്കിൽ. അത് തീരുമാനിച്ചിട്ടില്ല, ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ലാലേട്ടരുമായിട്ടുള്ളത് എങ്ങനെയാണ്? സിനിമ ആ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സൗഹൃദം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ്. പുള്ളി ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക തരം സിനിമയുടെ ആ ഒരു സിനിമ സെറ്റിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മളിപ്പം ഈ ആ സാഹചര്യത്തിൽ പുള്ളി പെട്ടെന്നങ്ങ് വീഴും. ഇപ്പം ഗുരു എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് പുള്ളി അങ്ങ് വൃതത്തിൽ വീണു. പിന്നെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല തമാശയും ഭയങ്കര ജോളിയായിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ ഏത് സാഹചര്യത്തിലാണോ പുള്ളി ചെന്നപ്പെടുന്നത് അതിനകത്ത് അതിൻ്റെ ഭാഗമായി മാറും പുള്ളി, അതായി മാറും മാറും. പിന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വേറെ അടുത്ത പടത്തിൽ വരുമ്പോഴായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇപ്പം സിനിമയിൽ ഉള്ള സമയത്ത് അതിൻ്റെതായിട്ടുള്ളൊരു സ്വഭാവത്തിൽ നിൽക്കും, അല്ലാത്ത സമയത്ത് പുള്ളി മാറി നിൽക്കും. അത് എനിക്ക് തോന്നുന്നത് ഒരു നടൻ ഒരു നടൻ്റെ ഒരു ഇതാണ്. ഇവരെല്ലാം വേഷപ്പകർച്ചയാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവരെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. ഏറ്റവും നല്ല നടന് ഏറ്റവും നല്ല അഭിനേതാവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏത് ഭാഗമാണ് അഭിനയിക്കുന്നത് ഏത് ഭാഗമാണ് അഭിനയിക്കാത്തത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരെ മജീഷ്യൻസാണ് അവർ. നല്ല നടീനടന്മാരെന്ന് പറയുന്നത് അവരെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റും. നെടുമുടി വേണു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നടൻ്റെ ഏറ്റവും വലിയ ഒരു പോപ്പുലർ നടൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു പ്രയാസമെന്ന് പറയുന്നത് സിനിമയിലും അഭിനയിക്കണം ജീവിതത്തിലും അഭിനയിക്കണം. കാരണം ഈ സിനിമയിൽ കാണുന്നതിലൂടെ ആളുകൾക്ക് എല്ലാവർക്കും അവരെ പരിചയപ്പെടും, പരിചിതരായിരിക്കും. അപ്പോൾ തിരിച്ച് ആരുടെ മുഖവും ഇവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവർ അങ്ങോട്ട് വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അതേ അളവിൽ തന്നെ തിരിച്ച് അവരോട് ചിരിച്ചും തമാശ പറഞ്ഞുമൊക്കെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. കാരണം എന്തോ ഞങ്ങളടുത്ത് ഞങ്ങളുടെ ഇവർ സ്ക്രീനിൽ കണ്ട് വലിയ പരിചയമാണ്. പക്ഷേ അവരെ സ്ക്രീനിനകത്ത് ഇവരങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കാണാത്ത ഒരാളെടുത്ത് നമ്മൾ സാധാരണക്കാരനെ പോലെ പെരുമാറിയാൽ അത് കാണികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് അഭിനയിക്കേണ്ടി വരും. ഇപ്പോൾ യാതൊരു പരിചയമില്ലാത്തവരെടുത്ത് ഭയങ്കര ചിരിയും ഭയങ്കരമായിട്ട് കുശലം ചോദിച്ചും ഒക്കെ അവരഭിനയിച്ചുകൊണ്ടേ ഇരിക്കണം ജീവിതത്തിൽ. അപ്പോൾ അതാണ് ഭയങ്കര സ്ട്രെയിനാണ് അവർക്ക്, എല്ലാ നടീനടന്മാർക്കും ഉള്ളത്. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എങ്ങനെ ഇവരോടൊക്കെ ഇത്രയും ആളുകളുണ്ട് പരിചയമില്ലാത്ത ആളുകൾ, ആ എന്തുകൊണ്ട് വിശേഷം എങ്ങനെയാണ്, ഇവരെങ്ങനെ ചിരിക്കുന്നു അതുപോലെ തന്നെ തിരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇവർക്ക് പരിചയമില്ലാത്തവരാണ്. സ്റ്റേജിൽ സ്ക്രീനിൽ ഇവരെ കണ്ട് പരിചയപ്പെട്ടപ്പോഴത്തേക്ക് അവരുടെ വിചാരം മോഹൻലാലിന് ഞങ്ങളറിയാലാണ് അറിയാന്നുള്ളത്. അപ്പോൾ തിരിച്ച് മോഹൻലാലിന് അപ്പം ആ സ്നേഹം ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് അതേപോലെ അങ്ങോട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് നമുക്ക് പൗഡറിട്ട് അഭിനയിക്കാം, ജീവിതത്തിലെ അഭിനയമല്ലേ അത്. അത് ഭയങ്കര സ്ട്രെയിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അവർ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പരമാവധിയൊക്കെ മാറി നിൽക്കുന്നതെന്നാണ് എൻ്റെ ചേട്ടൻ്റെ അനുഭവത്തിൽ. ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക്കാണ്, ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ് എനിക്കതാണ് എൻ്റെ പുള്ളിയുടെ ഇഷ്ടം. നമ്മളിപ്പം ഒരാൾ ഇപ്പോൾ മറ്റു നടന്മാരെ ഞാൻ ആരെയും പറയാം പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, പക്ഷേ അവരൊക്കെ അവരുടെ സ്വന്തം മൂഡെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുമ്പം മറ്റുള്ളവരും അതനുസരിച്ച് പെരുമാറിക്കോണം എന്നുള്ള ഒരു രീതിയാണ്. അപ്പം ഇദ്ദേഹം ഒരിക്കലും അങ്ങനെയല്ല. ഇദ്ദേഹത്തിനടുത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വളരെ എന്താ പറയുന്നത് അദ്ദേഹം ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മളോട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, നമ്മളോട് പെരുമാറും. ആ ഡിപ്ലോമസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി ഡിപ്ലോമാറ്റിക്. ചേട്ടൻ്റെ ഈ രണ്ട് സിനിമകളല്ലാതെ ലാലേട്ടൻ്റെ കുറേ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ് അല്ലാതെ ഈ രണ്ട് പടങ്ങളല്ലാതെ? ഇപ്പം എൻ്റെ പടം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ വിലയിരുത്താറില്ല. ഞാൻ മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും എനിക്കിഷ്ടമാണ്. ഒരു ഈ അടുത്ത സമയത്തുള്ള സിനിമകൾ തിരക്കഥകൾ മോശമായ സിനിമകൾ എനിക്കിഷ്ടമല്ല. അല്ലാതെ ജെനുവിൻ നല്ല സിനിമ നല്ല കഥകളൊക്കെ കിരീടമൊക്കെ എനിക്ക് മനസ്സിൽ നിന്ന് മാറാത്ത സിനിമയാണ് കിരീടവും ഭരതവും ഒക്കെ. അതായത് ലോഹിദാസിൻ്റെ എല്ലാ തിരക്കഥയിലുള്ള കഥാപാത്രങ്ങളും എനിക്കിഷ്ടമാണ്. അപ്പം തിരക്കഥാകൃത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇതിനകത്ത് പ്രധാനം. അവരാണല്ലോ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഏത് വേഷം കൊടുത്താലും മോഹൻലാൽ അത് നന്നാക്കി എടുക്കും. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ആണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ല സിനിമ. ബട്ടർഫ്ലൈസിൽ നമ്മൾ ഉള്ള ഗാനങ്ങളുണ്ടല്ലോ കുറേ, അതായത് അടിപൊളി പാട്ടുകളാണ്. അതെ അതെ, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ? അതിനകത്ത് അങ്ങനെ മോഹൻലാലിൻ്റെ എല്ലാം, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടല്ലേ, എല്ലാ പാട്ടും ഇഷ്ടമാണ് അതിനകത്ത്. അതിനകത്ത് ഇപ്പം മനോരഞ്ജിനി എന്ന് പറഞ്ഞ പാട്ട് ഒരു ഓളമുള്ള പാട്ടാണ്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ലിറിക്സ് ഒക്കെ കുറച്ച് MRIS ആണ് എഴുതിയത്. ആ ഒരു രീതിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്, രവീന്ദ്രൻ മാഷിൻ്റെ ഒരു ഓളമുള്ള പാട്ട്. എന്താണ് ഇപ്പോൾ ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ മോഹൻലാലിനെ എങ്ങനെയാണോ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഒരു സബ്ജക്റ്റ് എനിക്ക് ഉണ്ടായി വരിക, അന്ന് ഞാൻ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യും. അപ്പോൾ വളരെ സന്തോഷം രാജീവേട്ട, തിരുനോട്ടത്തിലൂടെ ഈ ലാലേട്ടൻ്റെ ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ലാലേട്ടനെ വെച്ചും അല്ലാതെയും ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ രാജീവേട്ടനിലൂടെ മലയാളി പ്രേക്ഷകരായ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.